हेलो एंड वेलकम टू इयान एंड क्रिस पैशनेट कुकिंग इजी कुकिंग नो मिसिंग रेसिपीज एला वेरी लेवल दिस इज मी एंड जेकब അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എപ്പോഴും പോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഗാലറിയിലോട്ടൊന്ന് പോയി നോക്കാം. നിങ്ങൾ ഓരോരുത്തർ ട്രൈ ചെയ്തയക്കുന്ന പിക്ചേഴ്സ് എല്ലാം ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പോയി കാണണേ. ഇപ്പോൾ ബെസ്റ്റ് കമൻറ്റ് ഓഫ് പ്രീവിയസ് വീഡിയോ ഇതാണ്. താങ്ക് യു സോ മച്ച് നാദിൻ നാസ്. എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ഒരു ആവർത്തനർത്ഥം കൂടാതെ കാത്തു പരിപാലിക്കട്ടെ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് സദ്യക്കുള്ളത് ഇളനീർ പ്രഥമൻ. അതും 10 മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വെറും 3 ചേരുവകൾ മതി. അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളി ഇളനീർ പ്രഥമൻ തയ്യാറാക്കുന്നത് എന്നത് നമുക്ക് നോക്കിക്കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മതിയാവും നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഇളനീരിൻ്റെ ആ മാംസം ഉണ്ടല്ലോ, അത് ഇതുപോലെ പാലട ഷേപ്പിൽ കുഞ്ഞു 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 കുഞ്ഞായിട്ട് അരിഞ്ഞത് 1 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ല രീതിയിലൊന്ന് 1 മിനിറ്റിനെങ്കിലും ഇത് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു വെള്ളമയം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ വെള്ളമയം പോകുന്നത് കണക്കാക്കിയിട്ട് വേണം വഴറ്റാൻ. എനിക്കൊരു 1 മിനിറ്റിൽ അതിൻ്റെ വെള്ളമയം മാറിക്കിട്ടി. അപ്പം നിങ്ങളെങ്ങനെയാണോ അത് അത്ര സമയം വേണോ അതനുസരിച്ച് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ വെള്ളമയം പോകാൻ വേണ്ടി മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് അടുത്തത് എന്താ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ പാലാണ്. നല്ല ഫുൾ ഫാറ്റ് പാൽ ചേർത്ത് കൊടുക്കുക. പാലെന്ന് പറയുമ്പം റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണേൽ നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടൊന്നും ഒഴിച്ചേക്കരുതേ. അപ്പോൾ ഫുൾ ഫാറ്റ് പാല് 2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് നമ്മൾ ഇളനീരിൻ്റെ മാംസം കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് പാല്, നല്ല ഫുൾ ഫാറ്റ് പാല് ചേർത്ത് കൊടുക്കുക. സ്കിംഡ് അല്ല, ഫുൾ ഫാറ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കുക. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന പ്രഥമനായതുകൊണ്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ് മിൽക്കാണ്. 250 ml കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇത് കറക്റ്റ് നല്ല മധുരമായിരിക്കും. ഇനി ഇതിൽ കൂടുതൽ മധുരം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. കുറവ് വേണമെങ്കിലും അങ്ങനെ ആവാം. എന്നിട്ടിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്താൽ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് 1 വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കണം. അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1 വിസിൽ വന്നു കഴിഞ്ഞു, പ്രഷറും റിലീസായി. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാമേ. കണ്ടോ, നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ പിങ്ക് കളറിൽ തന്നെയുള്ള ഇളനീർ പ്രഥമൻ ഇവിടെ റെഡി. അപ്പം നല്ല ടേസ്റ്റാണ്. നമ്മുടെ പാലട പ്രഥമനൊക്കെ കഴിക്കത്തില്ലേ, അതുപോലെ തന്നെ അതിലേറെ ടേസ്റ്റോടെയുള്ള ഒരു പായസമാണിത്. അപ്പോൾ എല്ലാവരും ഇത്തവണ ഓണത്തിന് ഇത് ട്രൈ ചെയ്യുക. എപ്പോഴും പോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ന്യൂ അപ്ഡേറ്റ്സ് ലഭിപ്പാൻ. അപ്പോൾ കണ്ടോ എന്ത് യമ്മി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഇത് തീരുന്ന വഴി അറിയത്തില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. സ്റ്റേ സേഫ്, ടേക്ക് കെയർ.